എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ എത്തിയിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ബോട്ടിലാണ് ട്ടോ കുറേ നാളായിട്ട് റിക്വസ്റ്റ് വരുന്നതാണ് ഫെയറി ഹൗസ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കിളിക്കൂട് മോഡലിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഫെയറി ഹൗസായിട്ടും ചെയ്യാവുന്നതാണ് ട്ടോ അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം ഞാനിപ്പോൾ കിളിക്കൂട് പോലെയാണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾ ഇടാനായിട്ട് ഞാനിവിടെ ഒരു വള എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം മാർക്കർ എടുത്ത് തെളിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അടുത്തൊരു മാർക്കർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വള അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ചെയ്യണത് ഒരു ഫെയറി ഹൗസ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഹോളൊന്നും ഇടണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യുന്നത് ഫെയറി ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഫെയറി ഹൗസ് മോഡലിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കിളിക്കൂട് മോഡലിൽ ചെയ്യണോണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ മാത്രമല്ലേ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം ഇല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാട്ടോ നമ്മുടെ ബോട്ടിൽ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം പ്ലാസ്റ്റിക് ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ എന്തായാലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ സാധാരണ ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ അതുപോലെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഹോളിട്ട സ്ഥലത്തൊക്കെ നന്നായിട്ട് ഗ്ലൂ ഒക്കെ തേച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പുട്ടിയാണ് നമ്മളിതാ പുട്ടി തേച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുട്ടി ഇല്ലെങ്കിൽ സിമൻറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മുടെ പൗഡർ ഇല്ലേ പൗഡറും വെള്ളവും അതുപോലെ ഫെവിക്കോളും കൂടി മിക്സ് ചെയ്യുക എന്നിട്ടൊരു ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതും ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിച്ചാൽ മതി ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ പുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എടുത്തുന്നേ ഉള്ളൂ പുട്ടി ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ പതുക്കെ ചെയ്യുക കേട്ടോ അതായത് എന്താ നമ്മുടെ ടിഷ്യൂ പേപ്പർ താഴെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കീറിപ്പോവാൻ പാടില്ല അതുകൊണ്ട് തന്നെ പതുക്കെ ചെയ്യുക ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ബോട്ടിൽ മുഴുവനായിട്ടും ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും ചെയ്തെടുക്കണം അതിൻ്റെ അടിഭാഗവും ചെയ്യണം കേട്ടോ നമ്മൾ പുട്ടി വെച്ചിട്ട് ചെയ്ത വർക്കൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് താഴെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോണത് എൻ്റെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും എൻ്റെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തുന്നേ ഉള്ളൂ ഈ സാൻഡ് പേപ്പർ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് നാട്ടിൽ ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ എനിക്ക് റേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ അധികം വിലയൊന്നുമില്ല അതിന് നമുക്കൊരു പേപ്പർ ഇതുപോലെ വാങ്ങിച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്താക്കി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് ക്ലേ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യണത്
ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലേവ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വാതിലിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ക്ലേ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ബാക്കി സ്ഥലത്തൊക്കെ ക്ലേ വെച്ചിട്ട് തന്നെ മരച്ചില്ലകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യണത് ഫെയറി ഹൗസ് മോഡലിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ, അതിന് പകരം അവിടെ ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ക്ലേ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് വാതിൽ പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വാതിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കാർഡ്ബോർഡില്ലേ, കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മരച്ചില്ലകളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഇലകളും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്ലേ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇലകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇല ഉണ്ടാക്കുന്നത് ഒരു തവണ മാത്രമേട്ടോ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ പല വലിപ്പത്തിലുള്ള ഇലകൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ പോലെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ പോലെ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ക്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്ലേ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു പൂ പോലെ കിട്ടും കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇലകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ പൂക്കളൊക്കെ വേണ്ടത് ആ സ്ഥലത്തൊക്കെ ഇതുപോലെ നമ്മുടെ ക്ലേ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും.
ഇപ്പോ ഞാൻ ഇവിടെ പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കിളിക്കൂട് ആയതുകൊണ്ട് തന്നെ കിളികളും കൂടി വേണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് കിളികളാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ട്ടോ വളരെ സിമ്പിൾ ആണ് ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെ പറഞ്ഞു തരാന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത് ഒട്ടിച്ചു വരുമ്പോൾ ഏകദേശം ഒരു കിളി പോലെയൊക്കെ ഉണ്ടാവും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതും ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഫെയറി ഹൗസ് ആണെങ്കിൽ ഇതുപോലെ കിളി ഒട്ടിക്കേണ്ട ആവശ്യമില്ല ട്ടോ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കിളി ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഫെവിക്കോളൊന്നും തേച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിന് നമുക്ക് കൊക്ക് കൂടി വെച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി കിളികളും കൂടി ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് കുഞ്ഞിക്കിളികളെയും രണ്ട് വലിയ കിളികളെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കിളികളെല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ലേഡി ബഗ്ഗാണ് കേട്ടോ വളരെ സിമ്പിളാണ് അതും ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മുടെ ക്ലേ ഇല്ലേ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഒരെണ്ണം മാത്രമല്ല കേട്ടോ വയ്ക്കുന്നത് കുറച്ച് കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ദാ നമ്മുടെ ക്ലേയുടെ വർക്ക് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് ഞാൻ പറഞ്ഞല്ലോ മഴയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൽ നമ്മളിപ്പോൾ ദാ കിളികളെയൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നാല് കിളികളെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പൂക്കളും ഇലകളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൂടാതെ ലേഡി ബഗ്ഗും കൂടി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം ഞാൻ വലുത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞി കുഞ്ഞി സംഭവങ്ങളും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ബേസ് കളറായിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ലെമൺ യെല്ലോയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ള കളറാണ് അപ്പോൾ കിളിക്കൂടല്ലേ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ലെമൺ യെല്ലോയാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ലെമൺ യെല്ലോ കൊടുക്കാം ബേസ് കളർ കൊടുത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ മരച്ചില്ലകൾക്കൊക്കെ കളർ കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ കളറാണ് കേട്ടോ അപ്പോൾ ഡാർക്ക് ബ്രൗൺ കളർ വെച്ചിട്ട് ഇതുപോലെ മരച്ചില്ലകൾക്കൊക്കെ കളർ കൊടുക്കുക അതിന് ശേഷം ഇലകൾക്കും കൂടിയും കളർ കൊടുക്കണം ഇലകൾക്ക് ഞാൻ ഡാർക്ക് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് എന്താ ഉണ്ടായിന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മഴയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ മഴയൊക്കെ കണ്ടിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് എന്താ ഉണ്ടായിന്ന് വെച്ചാൽ അതിന് അതായത് ഡാർക്ക് ഗ്രീൻ കളർ ഞാനിവിടെ ലീഫിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് എന്താ ലീഫൊക്കെ കളർ ചെയ്താൽ മതി നമ്മൾ ബേസ് കോട്ടായിട്ട് ലൈറ്റ് കളർ കൊടുത്തത് കൊണ്ട് തന്നെ ഡാർക്ക് കളറൊക്കെ കൊടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ദാ മരച്ചില്ലയൊക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇലകൾക്കൊക്കെ ഡാർക്ക് ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പൂക്കൾക്ക് കളർ കൊടുക്കണം പൂക്കൾക്ക് ഞാൻ എന്താണ് ഓറഞ്ച് കളറും അതുപോലെ റെഡ് കളറുമാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓറഞ്ച് കളർ കൊടുക്കണം മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ എല്ലാം കൂടി കാണിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് പൂക്കൾക്ക് ഞാൻ ഓറഞ്ച് കളറും കുറച്ചെണ്ണത്തിന് റെഡ് കളറുമാണ് കേട്ടോ കൊടുക്കുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂക്കൾക്കെല്ലാം കളർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൂക്കൾക്ക് റെഡ് കളറും കുറച്ച് എണ്ണത്തിന് ഓറഞ്ച് കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കിളികൾക്കും കൂടി കളർ കൊടുക്കണം. കിളികൾക്ക് ഞാൻ രണ്ട് കിളികൾക്ക് എന്താ ബ്ലൂ കളറും രണ്ടെണ്ണത്തിന് ഗ്രീൻ കളറും കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ബ്ലൂ കളർ ഞാൻ എടുത്തിട്ടുള്ളത് സ്കൈ ബ്ലൂ ആണ്. പിന്നെ ഗ്രീൻ കളറ് ലീഫ് ഗ്രീൻ ആണ് കേട്ടോ. കിളികൾക്കെല്ലാം കളർ കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ണും അതുപോലെ തന്നെ കൊക്കിനും കൂടിയും കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കിളികൾക്ക് ഇത്രയും കളർ മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കളറൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓരോ കളർ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കിളികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കളർ കൊടുക്കാനായിട്ട് പോണത് നമ്മുടെ ലേഡി ബഗില്ലേ അതിനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറും റെഡ് കളറുമാണ്. ആദ്യം ബേസായിട്ട് റെഡ് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തീമിൽ ഞാനൊരു ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലേഡി ബഗിൻ്റെ തീമിൽ. ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ബോട്ടിലാർട്ടായിരുന്നു അത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ലേഡി ബഗും കൂടി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂടിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. അതിനുശേഷം പെയിൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം. ഞാനിവിടെ ക്ലിയർ സ്പ്രേ പെയിൻ്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫെയറി ഹൗസ് പോലെ ചെയ്യണതെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. അതുപോലെ തന്നെ ഇതിൽ മേൽക്കൂര വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ യെല്ലോ കളർ കൊടുത്തുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇന്നലെ മഴ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോഴാണ് ഇതെടുത്തത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കുറേ സമയം എടുത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. നല്ല സന്തോഷമായി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.